നമസ്കാരം. കൗമുദി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഗസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് ജോയിൻ ചെയ്യുന്നത് സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ അനിൽ വി കൈമൾ സാറാണ്. നമസ്കാരം സാർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ശരിക്കും ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ആ ഒരു ദിവസം തന്നെയാണ് നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് ഇരിക്കുന്നത്. വേൾഡ് ആയുർവേദിക് ഡേ ആണ്. ശരിക്കും എന്താണ് ഈ ഒരു ഡേയുടെ ഒരു സ്പെഷ്യാലിറ്റി? അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദിവസം ആചരിക്കുന്നത്? വേൾഡ് ആയുർവേദ ഡേ ആചരണം നമ്മുടെ ഇന്ത്യയിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. അത് 2016 ധന്വന്തരി ജയന്തി ദിവസം വേൾഡ് ആയുർവേദ ഡേ ആയിട്ട് ആചരിക്കാം എന്ന് ആയുഷ് മന്ത്രാലയം എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. ഇന്ന് ഇന്ത്യയിലാണ് ആദ്യമായിട്ട് നമ്മുടെ ഇത് തുടങ്ങിയത്. ഇന്ന് ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഇത് ഏറ്റെടുത്ത് ഇതൊരു വേൾഡ് ആയുർവേദ ഡേ ആയിട്ട് കൊണ്ടാടാനായിട്ട് തീരുമാനിച്ച് അത് നടപ്പിൽ വരുത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് മിക്ക രാജ്യങ്ങളും അത് ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട്. അത് ആയുർവേദത്തിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അത് അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന ആ രാജ്യങ്ങളാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗൂഗിളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒക്ടോബർ 25 എന്നൊരു ഡേറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും ഇത് ധന്വന്തരി ജയന്തി ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അതെ, അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. ആ ധന്വന്തരി ജയന്തിയുടെ ആ ദിവസത്തെ ആണ് പ്രാധാന്യമാക്കി വെച്ചുകൊണ്ട് അതൊരു ഒരു അറിയിപ്പായിട്ടാണ് ഇതൊരു ഒരു എന്താ പറയുക, നമ്മളൊരു ഉത്സവമായിട്ട് കൊണ്ടാടാൻ വേണ്ടിയിട്ടല്ല, ഒരു സെലിബ്രേഷനായിട്ടല്ല, ഇതൊരു ആരോഗ്യം നിലനിർത്താൻ വേണ്ടി അവനവൻ്റെ ആരോഗ്യത്തെ അവനവൻ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി ഒരു ദിവസത്തെ ഒന്ന് നമ്മൾ കണക്കൂട്ടിയെടുത്ത ഒരു ഓർമ്മപ്പെടുത്തലാണ് അത്. അന്നത്തെ ദിവസമെങ്കിലും നമ്മൾ നമ്മുടെ ശരീരത്തിനെ കുറിച്ചും നമ്മുടെ ശരീരത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചും ആ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയും അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റിയ ഒരു ദിവസമാണത്. അത് ധന്വന്തരി എന്നുള്ളത് ഒരു ദൈവസങ്കല്പമാണെങ്കിൽ പോലും ആ ദൈവികതയെ മുൻനിർത്തി, അതായത് ഒരു സ്പിരിച്വാലിറ്റിയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ ആ ഒരു ദൈവികതയെ മുൻനിർത്തി നമ്മുടെ ശരീരത്തിലെ ആ എനർജി സോഴ്സിനെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുക എന്നുള്ളതും കൂടി ഈ ഇതിൻ്റെ പുറകിലുണ്ട്. സഞ്ജീവനം എന്നുള്ളൊരു കോൺസെപ്റ്റിൻ്റെ ഡീറ്റെയിൽസ് സാർ പറഞ്ഞു. ശരിക്കും ഈ ഒരു കോൺസെപ്റ്റിൻ്റെ പുറകിലുള്ള ടീമാരാണ്? സഞ്ജീവനം ശരിക്കും മെഡിമിക്സ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഇതാണ്, ഹോസ്പിറ്റലാണ്. ഇതിൻ്റെ ഹെൽത്ത് കെയർ ഡിവിഷനാണ്, അതായത് മെഡിമിക്സ് ഗ്രൂപ്പിൻ്റെ സർവീസസ് ഡിവിഷനാണിത്. മെഡിമിക്സ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ട്സ് ഡിവിഷനാണ് വരുന്നത്. ഇത് സഞ്ജീവനം എന്നുള്ളത് ഇതിൻ്റെ സർവീസസ് ഡിവിഷനാണ്, അതായത് ആയുർവേദ സർവീസസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വർഷങ്ങളായിട്ട് ചർമ്മ സംരക്ഷണ രംഗത്ത് നിൽക്കുന്ന മെഡിമിക്സ് അത് പൂർണ്ണമായും ആ ആയുർവേദ ശാസ്ത്രത്തിനെ പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിക്കാനെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് സഞ്ജീവനം എന്നുള്ള ഒരു ഹോസ്പിറ്റലിനേക്ക് എത്തിച്ചത്. ഇത് മെഡിമിക്സിൻ്റെ 50th വാർഷികത്തിലാണ് ഈ സഞ്ജീവനം നമ്മൾ കേരളത്തിൽ ഈ ഹോസ്പിറ്റല് വന്നത് എന്നുള്ളതും കൂടി നമ്മൾ ഇതിലൊരു ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ മെഡിമിക്സ് കൂടാതെ നമുക്ക് നമ്മുടെ ആഹാര കാര്യങ്ങളിൽ പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മസാല കൂട്ട് തരുന്ന മേളം എന്ന ബ്രാൻഡും പിന്നെ നമ്മുടെ സ്കിൻ ഹെയർ കാര്യങ്ങളെ പൂർണ്ണമായും നമുക്ക് നല്ല സ്കിൻ ആൻഡ് ഹെയർ കെയറിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഖേത്ര എന്നുള്ള ഒരു കോസ്മെറ്റിക് പ്രൊഡക്ട്സും ഇതൊക്കെ ഈ മെഡിമിക്സിൻ്റെ ഇതിൽ വരുന്ന ഇതിന് മെഡിമിക്സിൻ്റെ അണ്ടറിൽ വരുന്ന ബ്രാൻഡുകളാണ്. ഇതിൻ്റെ കൂടാതെ സർവീസ് കാറ്റഗറിയിലാണ് ഈ സഞ്ജീവനം എന്നുള്ള ഹോസ്പിറ്റലിൽ വന്നത്. ഇത് 2004 തുടങ്ങി അത് ഇപ്പോൾ കാണുന്ന ഈ സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തി നിൽക്കുകയാണ്. പുറകിലുണ്ട്.
ശരിക്കും നമുക്കിനിയിപ്പോൾ സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിവിടെ ഒരു 2 വർഷത്തിലധികമായിട്ടുണ്ട്. ആളുകൾ കേരളത്തിൽ ഒരു വിധപ്പെട്ട ഫേമസ് ആയിട്ടുള്ള വളരെയധികം ആയുർവേദിക് ട്രീറ്റ്മെൻസും തെറാപ്പീസൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ എന്താണ് സഞ്ജീവനം എന്നുള്ളതിൻ്റെ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ആളുകൾക്ക് മുന്നിലേക്ക് സഞ്ജീവനം കാണിക്കുന്ന ഒരു വിഷയം? സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ അതായത് ഇപ്പം തുടങ്ങിയത് നമ്മൾ 2 വർഷമായിട്ടേ ഉള്ളൂ, ഈ കൊച്ചിയിൽ തുടങ്ങിയിട്ടുള്ളൂ. എങ്കിലും സഞ്ജീവനം ആയുർവേദ എന്നുള്ള കൺസെപ്റ്റ് രൂപപ്പെട്ട് അത് ഒരു ചികിത്സാ കേന്ദ്രമായിട്ട് തന്നെ 2004 തുടങ്ങിയതാണിത്. ഇതിൻ്റെ ഇത് തുടങ്ങിയത് ചെന്നൈയിലാണ്. ചെന്നൈയിലാണ് ആദ്യത്തെ സെൻറ്റർ തുടങ്ങുകയും പിന്നീട് അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച് കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗത്തും ബ്രാഞ്ചുകളായിട്ട് തുടങ്ങുകയും പിന്നീട് ഇന്ത്യക്ക് പുറത്തും ബ്രാഞ്ചുകളൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തതിൻ്റെ ശേഷം ഒരു പൂർണ്ണമായിട്ട് നമുക്ക് കൊടുക്കാൻ ചികിത്സ കൊടുക്കാൻ പറ്റാവുന്ന ഒരു കേന്ദ്രം വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് ഇത് വന്നത്. അപ്പോൾ ഒരു 2014 മുതലുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണിത് രൂപപ്പെട്ടു വന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ആണ് ആവശ്യം, ഒരു നമ്മുടെ ജനതയ്ക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, ആയുർവേദത്തിൻ്റെ ഈ അനന്ത സാധ്യതകളെ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ആരോഗ്യപ്രദമായ ഒരു ജനതയെ എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ശരിക്കും ഈ സഞ്ജീവനം വന്നത്. ഇതിൻ്റെ പേര് തന്നെ കേട്ടാൽ മനസ്സിലാവും, സഞ്ജീവനം, സജ്ജീവനം, നല്ല ജീവനം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ രോഗം വരാതെ നോക്കുക എന്നുള്ളത് മാത്രമല്ല ആരോഗ്യം, രോഗം ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല ആരോഗ്യം, രോഗം വരാതെ നോക്കുകയും രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുകയും ശരീരത്തിനും മനസ്സിനും അതേമാതിരി തന്നെ ഉന്മേഷവും വേണ്ട ക്ഷേമവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഇതിൻ്റെ ഭാഗമാണ്. ശരിക്കും ഡോക്ടർ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഉന്മേഷം നോക്കി ഈ ഒരു ലൊക്കേഷനിൽ വന്നാൽ തന്നെ കിട്ടുന്നതാണ്. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ളൊരു ഒരു ശാന്തസുന്ദരമായിട്ടുള്ള ലൊക്കേഷനാണ്, പള്ളിക്കര ഭാഗത്താണിത് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ. അത് തന്നെ ഒരു വളരെ നല്ലൊരു കോൺസെപ്റ്റാണ് ഈ ഒരു ഏരിയയിൽ തന്നെ. അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണവും അതുകൊണ്ട് തന്നെയാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ കാർബൺ അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത ഒരു സ്ഥലം വേണം എന്ന്, കൂടുതലായിട്ട് അതിൽ നിന്ന് മാറി വേണം എന്നുള്ളതും, പിന്നെ ഈ പ്രകൃതിയോട് ഇണങ്ങി നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും, പ്രകൃതി ഭംഗിയെ നമുക്ക് പൂർണ്ണമായിട്ടും ആസ്വദിച്ച് അത് മനസ്സിനും ശരീരത്തിനും അതേമാതിരിയുള്ള ആ ഒരു ഉന്മേഷം പ്രദാനം ചെയ്യാൻ പറ്റാവുന്ന ഒരു ലൊക്കേഷനെ ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തുകയും അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ഥലം കണ്ടെത്തി അതിന് ശേഷം ഈ ഹോസ്പിറ്റലിൽ അങ്ങനെ വിഭാവനം ചെയ്ത് ഇവിടെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ അറിയാം, സാധാരണ പോലെ ഒരു 3 ദിവസം 5 ദിവസം ഉള്ള ചികിത്സയല്ല, ഒരു മിനിമം 7 ഡേയ്സ് മുതൽ ചിലപ്പോൾ 1 മാസമോ 2 മാസമോ ചിലപ്പോൾ ലോങ് ടേം ട്രീറ്റ്മെൻ്റ് ഒക്കെ ആവശ്യമുള്ള അവസ്ഥകൾ വരെ ഉണ്ടാവാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ശാരീരികവും മാനസികവുമായ ഉന്മേഷം പ്രദാനം ചെയ്യുകയും ഇവിടെ താമസിക്കുമ്പോൾ പൂർണ്ണമായിട്ടും അവർ മാനസിക സന്തോഷത്തോടുകൂടി ചിലവഴിക്കുകയും കൂടി ചെയ്താൽ മാത്രമേ ഈ ചികിത്സ ചെയ്യുന്നതുകൊണ്ട് ഒരു ഫലം ഉണ്ടാവുള്ളൂ. മനസ്സ് അതിനനുസരിച്ച് സഞ്ചരിക്കണം, ശരീരത്തിനനുസരിച്ച് മനസ്സ് സഞ്ചരിച്ചു തുടങ്ങുമ്പോഴാണ് ആ ശരീരത്തിൻ്റെ പൂർണ്ണമായ ഒരു ഹീലിംഗ് പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരിക്കും സഞ്ജീവനത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് ഉള്ളത്? സഞ്ജീവനം ഇപ്പോൾ തുടങ്ങിയിട്ട് നമ്മൾ മെയിനായിട്ട് ഒരു 5 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ മെയിനായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കായ ചികിത്സ, ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇത് കൂടാതെ ഇവിടെ ഉള്ളത് സ്ത്രീരോഗ ചികിത്സ വിഭാഗം, പ്രത്യേക സ്ത്രീരോഗ ചികിത്സ വിഭാഗം നമുക്കുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന എല്ലാ തരം അസുഖങ്ങളെയും ആയുർവേദ രീതിയ മനസ്സിലാക്കി ചികിത്സിച്ച് പൂർണ്ണമായും അതിന് ഭേദം കൊടുക്കാൻ പറ്റാവുന്ന തരത്തിൽ അത്രയും പ്രാഗൽഭ്യമുള്ള ഡോക്ടറാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ. പിന്നെ ഇത് കൂടാതെ ശല്യചികിത്സ വിഭാഗമുണ്ട്. അതായത് ആയുർവേദത്തിലെ ശല്യചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു ഇൻവേസീവ് സർജറി ഒന്നല്ല, പക്ഷേ ഒരു പാരാസർജിക്കൽ പ്രൊസീജിയേഴ്സ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ക്ഷാരസൂത്രം മുതലായ ചില ചികിത്സകളൊക്കെ ഈ പൈൽസ്, ഫിസ്റ്റുല മുതലായ കാര്യങ്ങൾക്കുണ്ട്. ഇത് കൂടാതെ
ചില നോൺ ഹീലിംഗ് അൾസറിനുള്ള ട്രീറ്റ്മെൻറ്റ്സുകൾ, ഇതെല്ലാം നല്ല രീതിയിൽ ആയുർവേദത്തിൻ്റെ പൂർണ്ണമായ ആ ബലത്തിൽ, ആ ശാസ്ത്രബലത്തിൽ നമുക്കത് പൂർണ്ണമായിട്ടും അത് മാറ്റി എടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് ശല്യചികിത്സാ വിഭാഗം. പിന്നെയുള്ള ഒരു വിഭാഗം, ഇതിൽ ആയുർവേദത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഔഷധ ഉപയോഗം. ഔഷധത്തിൻ്റെ ശരിക്കും അത് തിരിച്ചറിയുകയും അത് വേണ്ട രീതിയിൽ ഉണ്ടാക്കുകയും അത് ഉപയോഗിക്കുകയും അത് ആൾക്കനുസരിച്ച് ഓരോരുത്തർക്ക് ഓരോ പ്രകൃതിയായിരിക്കും. നമുക്ക് ഓരോരോ ശരീരത്തിനും ഓരോരോ രീതിയിലുള്ള പ്രകൃതികളാണ്. ആ പ്രകൃതിക്കനുസരിച്ച് അവരവർക്കുള്ള ഡോസുകൾ ഫിക്സ് ചെയ്ത് അവരവർക്കുള്ള യോഗങ്ങൾ ഉണ്ടാക്കി അത് വേണ്ട രീതിയിൽ പ്രയോഗിക്കുമ്പോഴാണ് അതിന് പ്രയോജനം ഉണ്ടാവുക. അപ്പോൾ അതിന് നമുക്കിവിടെ ഒരു തെറാപ്യൂട്ടിക് ഫാർമക്കോ തെറാപ്യൂട്ടിക് യൂണിറ്റ്, അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതിൽ പ്രഗത്ഭനായ ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ കൊടുക്കുന്ന മരുന്നുകൾ 100% പെർഫെക്റ്റായിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ താമസിക്കുന്നവർക്ക് നമ്മളിവിടെ തന്നെ മരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് മാക്സിമം നമ്മൾ ചെയ്യുന്നത്. വളരെ ചില സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് കാലപ്പഴക്കം ഇരുന്നിട്ട് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്ത് വയ്ക്കുകയും സഞ്ജീവനത്തിൻ്റെതായ നമ്മൾ മരുന്നുകൾ ഉണ്ടാക്കി നമ്മൾ കൊടുക്കുകയാണ്. അധികവും അത് തന്നെയാണ് നമ്മളിത് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ചിലതൊക്കെ വളരെ റെയറായിട്ട് വേണ്ട ചില സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ കൊണ്ടുവന്ന് അത് കൊടുക്കുക. എന്നിരുന്നാലും കൂടുതലും നമുക്ക് ഫ്രഷായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റും, അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത്. അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടും. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു റിസൾട്ട് ആണല്ലോ നമുക്ക് ഏറ്റവും ആവശ്യം. എന്നുവെച്ചാൽ എന്തിനു വേണ്ടിയിട്ട് ചികിത്സ ചെയ്യുന്നു അതാണ് അതിൻ്റെ എവിഡൻസ്. അതിന് കിട്ടുന്ന ആ മാറ്റമാണ് അതിൻ്റെ എവിഡൻസ്. ആ എവിഡൻസിനെ ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തു വരുന്നത്. ശരിക്കും സഞ്ജീവനത്തിന് ഇപ്പോൾ ഏതൊരു അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ എടുക്കുകയാണല്ലോ, നമുക്ക് അവരുടേതായിട്ടുള്ളൊരു ഒരു തിയറി ഉണ്ടാവും. അപ്പോൾ സഞ്ജീവനം ശരിക്കും ചികിത്സയുടെ കാര്യത്തിൽ എങ്ങനെയുള്ളൊരു തിയറി അല്ലെങ്കിൽ സിദ്ധാന്തമാണ് ഫോളോ ചെയ്യുന്നത്? സഞ്ജീവനത്തിൻ്റെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളത് ആയുർവേദ സിദ്ധാന്തത്തിൽ പൂർണ്ണമായും അടിയുറച്ച് നിൽക്കുകയും അതേസമയം പ്രോപ്പറായിട്ട് അലോപ്പതിയിൽ നിന്ന് അവൈലബിളായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സിനെ നമ്മൾ പൂർണ്ണമായിട്ട് യൂസ് ചെയ്യുകയും ഇത് കൂടാതെ ഇൻ്റഗ്രേറ്റീവ് പാർട്സായിട്ട് നമുക്ക് ഇതിലേക്ക് യോജിപ്പിച്ച് കൊണ്ടുപോകാവുന്നതും നമുക്ക് റിസൾട്ട് തരുന്നതുമായിട്ടുള്ള ചികിത്സാ കാര്യങ്ങളെ നമ്മൾ ഇതിലേക്ക് യോജിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ ഒരു ഫിലോസഫി, സഞ്ജീവനത്തിൻ്റെ ഒരു ഫിലോസഫി. അപ്പോൾ അതിൽ മോഡേൺ ഡയഗ്നോസ്റ്റിക് ടൂൾസിനെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ ഡയഗ്നോസ്റ്റിക് ടൂൾസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു എവിഡൻസ് ബേസിൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഒരു കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്തിട്ട് ഒരാൾ ഇവിടെ വന്നാൽ അതിപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കൊളസ്ട്രോൾ ഇത്രയും കുറഞ്ഞു എന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം, അതാണ് സാധാരണ ഇപ്പോൾ എല്ലാവരും എവിഡൻസ് എന്ന് പറയുന്ന സംഭവം. ഇപ്പോൾ ഒരു ഒരു മുട്ടിന് വേദനയായിട്ട് വന്നു, മുട്ടിന് വേദന കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കൊരു എവിഡൻസ്, ഒരു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തിരിച്ച് പറയാൻ പറ്റാവുന്ന ഒരു സാധനമല്ല. പക്ഷേ മുട്ടിന് നീരുണ്ട്, അതിന് ഇത്ര വ്യാസമുണ്ട്, ആ ഇവിടെ വന്നപ്പോൾ ആ മുട്ടിൻ്റെ വ്യാസം നമ്മൾ അളന്ന് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആ വേദനയും നീരും കുറഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ വ്യാസം അളന്ന് അത് കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇത്ര ഇഞ്ച് ഉണ്ടായിരുന്നു ഇവിടെ വരണ സമയത്ത്, ഇത്ര ഇഞ്ച് ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പെയിനും കുറഞ്ഞ സമയത്ത് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു എവിഡൻസ് റിസൾട്ട്, ഇതാണ് എപ്പോഴും എല്ലാവർക്കും അംഗീകാരമായിട്ടുള്ള സാധനം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു നടുവേദന ആയിട്ട് വന്നു, നടുവേദനയ്ക്ക് ഒരാൾ വന്ന് ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നടുവേദന മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ആൾ വിശ്വസിക്കും എന്നല്ലാതെ മറ്റുള്ളവർക്കൊരു വിശ്വാസയോഗ്യമല്ല. എന്നാൽ നടുവേദനയ്ക്ക് വരണ ആ സമയത്ത് അവർക്ക് നടുവേദന ഉണ്ടെന്നുള്ളതും ആ നടുവേദനയുടെ കാരണം എന്താണെന്ന് പൂർണ്ണമായിട്ട് നമ്മൾ എക്സ്റേ, ഇന്ന് അവൈലബിളാണ് എക്സ്റേ എടുക്കാം, അതിൻ്റെ MRI എടുക്കാം, അതിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡി എടുക്കാം, ഇതെല്ലാം മനസ്സിലാക്കി ക്ലിനിക്കൽ എക്സാമിനേഷനൊക്കെ ചെയ്ത് ഇത്ര ഡിഗ്രി കാല് പൊക്കുമ്പോൾ വേദന ഉണ്ടായിരുന്നു, അതുപോലെ ഇതിൻ്റെ ലെങ്ത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഡിസ്കിൽ എന്തെങ്കിലും പ്രൊലാപ്സ് ഉണ്ടായിട്ടുണ്ടോ, ഡിസ്ക് ഡെസിക്കേഷൻ വന്നിട്ടുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇതിന് ശേഷം ഇവർക്കെല്ലാം മാറിയതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു എക്സ്റേ എടുത്ത് ഇതിൻ്റെ കംപ്ലയിൻസ് ഇതായിരുന്നു, ഇതാണ് ഇതിൽ മാറ്റം വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അത് പ്രൂവ് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ചാണ് നമ്മൾ സഞ്ജീവനത്തിൽ ഫോളോ ചെയ്യുന്നത്. അതിൽ കൂടാതെ ഇതിന് ഒരു റിസൾട്ട് ഉണ്ടാവാൻ, ഇപ്പോൾ വേദനകൾ കുറയ്ക്കുക, അതുപോലെ തന്നെ ഈ ശരിയായ രീതിയിലുള്ള ചിട്ടയായ ഒരു ജീവിതചര്യ ഉണ്ടാക്കുക, ഒരു ചിട്ടയായ ഭക്ഷണക്രമം ശീലിക്കുക, ഇതിനൊക്കെ നമ്മൾ കൂടുതലായിട്ടും ആയുർവേദ സിദ്ധാന്തത്തിൽ തന്നെ ഊന്നി. നമ്മൾ ഫിസിയോതെറാപ്പി, നമുക്കിവിടെ ഒരു നല്ല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ യോഗ, യോഗയിൽ വേണ്ട തരത്തിലുള്ള എക്സസൈസ് മോഡ് ഓഫ് യോഗ സാധനങ്ങൾ അതുകളും, അതായത് ഹഠയോഗ പ്രാക്ടീസുകളും, ഇതുകൂടാതെ ക്രിയായോഗ പ്രാക്ടീസുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഹഠയോഗ എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ ഫിസിയോതെറാപ്പി മോഡ് ഓഫ് സാധനങ്ങൾ, അതായത് നമുക്ക് യോഗ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന യോഗ പോസ്റ്റേഴ്സാണ്. അത് കൂടുതലും ഹഠയോഗ പ്രാക്ടീസിലാണ് ഏറ്റവും കൂടുതൽ യോഗ പോസ്റ്റേഴ്സ് ഉള്ളത്. അത് ബോഡിക്ക് ഫിസിക്കൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്ന കുറച്ച് പോസ്റ്റേഴ്സുകളാണ് അതിലുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹഠയോഗ അല്ലാതെ ക്രിയായോഗ എന്ന് പറഞ്ഞ ഒരു ഫോമുണ്ട്. ക്രിയായോഗയിലാണ് ശരിക്കും ഫോളോ ചെയ്യുന്നത് ധ്യാനം, മെഡിറ്റേഷൻ. പ്രാണായാമം കഴിഞ്ഞിട്ടുള്ള മെഡിറ്റേഷൻ ഭാഗമാണ് ശരിക്കും ക്രിയായോഗയുടെ ഏറ്റവും ശക്തിയായിട്ടുള്ള അവസ്ഥ. അപ്പോൾ ആ മെഡിറ്റേഷൻ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ സ്വാഭാവികമായിട്ടും മനസ്സ് ശാന്തമാകുമ്പോൾ തന്നെ രോഗത്തിൻ്റെ പകുതി ശാന്തത നമുക്ക് കിട്ടും. അപ്പോൾ ആ മെഡിറ്റേഷനെ വേണ്ട രീതിയിൽ, അതായത് ആളുടെ പ്രകൃതിക്കനുസരിച്ച്, ആളുടെ രീതി അനുസരിച്ച്, ആളുടെ മാനസിക വ്യാപാരത്തിനനുസരിച്ച് മെഡിറ്റേഷനെ ഫോം ചെയ്ത് ആ പർട്ടിക്കുലർ മെഡിറ്റേഷൻ ടെക്നിക്കുകൾ അവരെ പഠിപ്പിച്ച് അതിലൂടെ ആ രോഗ ശാന്തി കൊടുക്കുക എന്നുള്ള ഒരു കാര്യവും നമ്മൾ ഇവിടെ സഞ്ജീവനത്തിൽ ചെയ്തു വരുന്നത്. ശരിക്കും ഇപ്പോൾ നമ്മളൊരു ഇതുപോലുള്ള ഒരു ആയുർവേദിക് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോകുമ്പോൾ പലതരത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പം വെറുതെ ഒരു ചികിത്സയ്ക്ക്, അതായത് ഒരു ഒരു ഒഴിച്ചിൽ ചികിത്സ അങ്ങനെ വെറുതെ പോവാം, ഒന്ന് സെറ്റാവാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ, അപ്പോൾ അത്തരം കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അങ്ങനെ എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാറ്റഗറീസ് ആണ് ഇവിടെ സഞ്ജീവനത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ഒരു രോഗത്തിനോ അതല്ലാതെ വെറുതെ വരുന്ന ആളുകളുണ്ടാവും. സഞ്ജീവനത്തിൽ മെയിനായിട്ട് നമ്മൾ ഒരു ഈ ചികിത്സാ വിഭാഗങ്ങളെ നമ്മളൊരു മൂന്നായിട്ടാണ് തരംതിരിച്ചേക്കുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞ മാതിരി ഒരു ജനറൽ വെൽനസ്, അതായത് ഇപ്പോൾ എനിക്ക് രോഗമൊന്നുമില്ല എന്നാൽ രോഗം വരാതിരിക്കണം എന്ന് പൂർണ്ണമായിട്ട് ഒരു ധാരണ മനസ്സിലുള്ളവർക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതാണെന്ന് വെച്ചാൽ രോഗം വരാതിരിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് രോഗമൊന്നുമില്ല, ചികിത്സ എന്തിനാണ് ഞാൻ ചികിത്സ എടുക്കണേ എന്നുള്ളൊരു ചോദ്യം ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നാൽ രോഗമില്ല, എനിക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും ഞാനൊരു ഒന്ന് ചികിത്സ എടുക്കുക എന്നുള്ള കൺസെപ്റ്റുള്ള രണ്ടുമുണ്ട്. ഈ രണ്ട് കൺസെപ്റ്റിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗമില്ല ഞാൻ എന്തിന് ചികിത്സ എടുക്കണം എന്ന് പറയുമ്പോൾ രോഗമില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മരിക്കണം. മരിച്ചു കഴിയുന്നവരെ നമുക്ക് രോഗം, മരിച്ചാൽ മരണം വരെ നമുക്ക് രോഗമൊന്നും ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് രോഗമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ചുറ്റുപാടിൽ എല്ലാം പൊല്യൂട്ടഡാണ്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നമ്മുടെ പ്രകൃതി മൊത്തത്തിൽ തന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള പ്രകൃതിയിൽ നമുക്ക് കഴിക്കുന്ന ഭക്ഷണം വരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സാധനമാണ്. ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സാധനം നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ട് നമ്മുടെ ശരീരം പൊല്യൂഷൻ ആവുന്നില്ല എന്ന് നമ്മൾ എങ്ങനെ പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ പറ്റും? നമുക്കൊരു സിംറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം വന്ന് അവസാനമായിരിക്കും അത് രോഗമായിട്ട് വരുന്നത്. പലപ്പോഴും നമ്മൾ ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ, ഞാൻ നമ്മുടെ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാൻസർ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരെ ഒന്ന് എടുത്തു നോക്കിയാൽ അവർ വളരെയധികം ചിട്ടയായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. വളരെ ചിട്ടയായിട്ട് ജീവിക്കുന്ന ആൾക്കാരിൽ ക്യാൻസറിൻ്റെ ഇത് വളരെയധികം കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാരണം കൊണ്ടൊക്കെ ആയിരിക്കും. എന്നാന്ന് വെച്ചാൽ, എനിക്ക് രോഗമില്ല, ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമല്ല, ഞാൻ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു, എൻ്റെ സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, എൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്നുള്ള കാര്യങ്ങളും ആ ഇത് ചിട്ടയായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് രോഗമൊന്നുമില്ല, ഞാനതുകൊണ്ട് വേറെ ചികിത്സയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, മരുന്നും കഴിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് തള്ളിവിടുമ്പോൾ ഉണ്ടാകുന്ന ചിലപ്പോൾ ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള ഈ ടോക്സിസിറ്റി ആയിരിക്കും നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കാറ്റഗറി ഓഫ് ആൾക്കാരിൽ സ്വാഭാവികമായിട്ടും കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഒരു അഡമൻസി ഉണ്ട്. അതായത് ആ ചിട്ട വിട്ടു പോകാൻ അവർക്ക് ഒട്ടും പറ്റാത്ത ഒരവസ്ഥ, താല്പര്യമല്ല പറ്റാത്ത ഒരവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഒരു മണിക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ 1:05 കഴിഞ്ഞാൽ ഉള്ളിലിരുന്നൊരു പ്രശ്നമുണ്ടാവും. അതുപോലെ തന്നെ രാവിലെ എഴുന്നേക്കാൻ 5 മിനിറ്റ് വൈകിയാൽ അവിടെ തുടങ്ങും.
ഇതൊരു മെൻ്റലി സ്ട്രഗ്ലിംഗ് ആണ്. മെൻ്റലി ആയിട്ടുണ്ടാകുന്ന ആ ഒരു സ്ട്രെസ് സ്വാഭാവികമായിട്ടും കാലം പഴക്കത്തിൽ ശരീരത്തിലേക്ക് ബാധിക്കും. ഇത് ആയുർവേദ സിദ്ധാന്തത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ആയുർവേദത്തിൽ, അതായത് ആയുർവേദ സിദ്ധാന്തത്തിൽ ചരകാചാര്യൻ ആദ്യം തന്നെ രോഗം ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു സംഭവമാണ്. അതായത് ഒരു ഒരു ചൂട് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഉണ്ടായാൽ അത് എങ്ങനെയെങ്കിലും ആ ചൂട് നമ്മുടെ ശരീരത്തിനെ അത് ബാധിക്കും. അത് മാനസികമായിട്ടുള്ള ചൂടാണെങ്കിലും ശരി, ശാരീരികമായിട്ടുള്ള ചൂടാണെങ്കിലും ശരി, മാനസികമായിട്ടുള്ള ചൂട് സ്വാഭാവികമായിട്ടും ശരീരത്തിനെ ബാധിക്കും, ശാരീരികമായിട്ടുണ്ടാകുന്ന ചൂട് അത് മനസ്സിനെയും ബാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ശാരീരികമായ ചൂട് എങ്ങനെ മനസ്സിനെ ബാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വയറ് ശരിയല്ലെങ്കിൽ, ഇപ്പോൾ നമുക്ക് ദഹനം ശരിയല്ല, ഒരു അസിഡിറ്റി, കണ്ടിന്യൂസ് ആയിട്ട് അസിഡിറ്റി ഉണ്ടാകുന്നു. അതൊരു സൈസ് ആസിഡ് എന്ന് പറഞ്ഞാൽ തന്നെ ചൂടാണ്. വയറ്റിൽ ഒരു ആസിഡ് ക്രിയേഷൻ ഉണ്ടായാൽ നമ്മൾ എന്തിനാ അത്രയും വറി ചെയ്യണേ എന്ന് ചോദിച്ചാൽ വറിയാവും ഇല്ലേ? അത് ആദ്യം നമ്മൾ വറിയില്ല. അതുകൊണ്ടാണ്, അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിന് നമുക്ക് സ്ട്രെങ്ത് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. ചിന്തിച്ചു തുടങ്ങുമ്പോൾ പതുക്കെ 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 അത് മനസ്സിനൊരു വറിയാവും. അപ്പോഴാണ് നമ്മളത് രോഗമായി മാറി എന്ന് മനസ്സിലാക്കുകയും പിന്നീടാണ് നമ്മൾ പോയിട്ട് മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്, അതായത് ആയുർവേദത്തിൽ പറയുന്ന പരസ്പരം അനുവ്രജയത് എന്നാണ് പറയുക. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വഴ്സ് വഴ്സയാണ്. ഒന്നിനെ ഒന്ന് ഇതാണ്, ഒന്നിന് പ്രശ്നം വന്നാൽ മറ്റേനെ ഓട്ടോമാറ്റിക് ആയിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് രോഗം എന്നുള്ളത് നമുക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. രോഗം എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ രോഗം വരാതെ നോക്കുക എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതെ, അതിന് ആയുർവേദത്തിൽ, ആയുർവേദ ഈ കാറ്റഗറി തിരിച്ചതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ആയുർവേദ സിദ്ധാന്തത്തിൽ ഊന്നിയാണ്. ആയുർവേദ സിദ്ധാന്തത്തിൽ വെൽനസ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പറഞ്ഞിരിക്കുന്നത്. സുഖചികിത്സ, സുഖചികിത്സ എന്ന് നമുക്ക് പറയാം, തെറ്റൊന്നുമില്ല, അത് പറയണതിൽ തെറ്റില്ല. സുഖം എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിനും ശരീരത്തിനും ക്ഷേമം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് സുഖമായിട്ടുള്ളത്. ക്ഷേമം ഉണ്ടാക്കുമ്പോഴാണ് സുഖമുണ്ടാകുന്നത്. നമ്മളിങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചു സുഖമായി എന്ന് നമുക്ക് വിചാരിച്ചാൽ ചിലപ്പോൾ ആ ഭക്ഷണം കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദുഃഖമാവും. അത് പക്ഷേ മറ്റേത് അങ്ങനെയല്ല, ക്ഷേമം ഉണ്ടാക്കുമ്പോഴാണ് സുഖമുണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് നമുക്ക് കുറേ കാലങ്ങളോളം നമുക്ക് അതിന് ഗുണം കിട്ടിയാൽ അത് ആണ് ശരിക്കും ആ സുഖചികിത്സ. അല്ലാത്ത ഒരു സാധനങ്ങൾ നമുക്ക് ഇപ്പം നമുക്കൊരു, നമ്മളിപ്പോൾ പോയി ഒരു മസാജ് എടുത്തു, അപ്പം നമുക്കൊരു സുഖം ഉണ്ടാകും. ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഈ മസാജ് ചെയ്ത പ്രഷർ കൊണ്ട് നമുക്ക് വേദനകൾ ഉണ്ടാകുന്നു. അപ്പൊ അതൊരിക്കലും സുഖചികിത്സയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ വെൽനസ്സിലുള്ള ആളുകൾ അത് ഇയർലി അത് ഫോളോ അപ്പ് ചെയ്യണം എന്നുണ്ടോ? അങ്ങനെയല്ല, നമുക്ക് പറ്റുമ്പോൾ പറ്റുന്ന സമയത്ത് നമുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ആയുർവേദമൊക്കെ പ്രത്യേകിച്ച്, അത് ആയുർവേദത്തിന്റെ കാറ്റഗറൈസേഷനിൽ മെയിൻ ആയിട്ട് രണ്ട് ചികിത്സാ ശാഖയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സ്വസ്ഥവൃത്തെന്നും ഒന്ന് ആതുരവൃത്തെന്നും. സ്വസ്ഥവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം ഇല്ലാത്ത അവസ്ഥയെ, രോഗമില്ലാത്ത അവസ്ഥ അങ്ങനെ തന്നെ തുടരാൻ വേണ്ടി ചെയ്യുന്ന ചികിത്സാ കാര്യങ്ങളാണ് സ്വസ്ഥവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ ദിനചര്യയുണ്ട്, നമ്മൾ ശരിക്കും കൊണ്ടു നടക്കേണ്ട ജീവിതചര്യകളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് ഈ സ്വസ്ഥവൃത്തത്തിൽ. അത് ഓരോ ദിവസത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ ഋതുചര്യ, ഓരോ സീസണിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ആ സീസണിൽ മാറ്റങ്ങൾ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസോട് കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം രോഗങ്ങൾ വരാതിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ സ്വസ്ഥവൃത്തത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ വെൽനസ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിൽ സ്വസ്ഥവൃത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതാത് കാലങ്ങളിൽ നമ്മൾ ഒരു ഇത്, അതായത് ശോധനക്രിയ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതാത് കാലങ്ങളിൽ നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട്, ആ ശരീരത്തിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ദോഷങ്ങളെ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതാത് കാലങ്ങളിൽ ഈ എലിമിനേഷൻ തെറാപ്പി, അതായത് പഞ്ചകർമ്മ തെറാപ്പി ചെയ്യാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പഞ്ചകർമ്മ തെറാപ്പി എന്ന് പറയുമ്പോൾ ശരിക്കും സ്വസ്ഥന്മാർക്കുള്ളത് തന്നെയാണത്. സ്വസ്ഥന്മാർക്കാണ് ആദ്യം, അതിനുശേഷമാണ് രോഗമുള്ളവർക്ക്. അപ്പോൾ സ്വസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ചികിത്സാ രീതി തന്നെയാണ് പഞ്ചകർമ്മ എന്നുള്ളത്, പഞ്ചകർമ്മ എന്നുള്ളത്. അപ്പോൾ അതിൽ വെൽനസ്സിന് ഇത്രയധികം പ്രാധാന്യം ആയുർവേദത്തിൽ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് റിജുവിനേഷൻ ഉണ്ടാവുക, ഒരു രസായന പ്രയോഗത്തിലൂടെ നമുക്ക് ശരീരത്തിലൊരു ഉന്മേഷം ഉണ്ടാവുക, ശരീരക്ഷേമം ഉണ്ടാവുക, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെയുള്ള ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെയർ പ്രോഗ്രാംസ് ആണ്. കെയർ പ്രോഗ്രാം, കെയർ പ്രോഗ്രാമിൽ ഉദ്ദേശിച്ച എന്താണെന്ന് വെച്ചാൽ, ഈ ആതുരവൃത്തം എന്ന് ഞാൻ പറഞ്ഞതിനെ രണ്ട് ഭാഗമാക്കി ഞങ്ങൾ മാറ്റിയതാണ് കെയർ പ്രോഗ്രാമിൽ. കെയർ പ്രോഗ്രാമുണ്ട്, ഒരു ക്യൂർ പ്രോഗ്രാമുണ്ട്. തേർഡ് വൺ ആണ് ക്യൂർ. അപ്പൊ ആതുരവൃത്തത്തിന്റെ രണ്ട് ശാഖകളായിട്ട്
സഞ്ജീവനം ക്രിയേറ്റ് ചെയ്തതാണ് കെയർ പ്രോഗ്രാമും ക്യൂർ പ്രോഗ്രാമും. അതിൽ കെയർ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ഡേ ട്രീറ്റ്മെൻറ്റ്സ്, വളരെ കാലങ്ങളോളം, അതായത് ഈ ക്രോണിക് ഡിസീസൊക്കെ എന്ന് പറഞ്ഞാൽ കാലങ്ങളോളം നമുക്ക് ചികിത്സ ചെയ്യേണ്ടി വരും. അത് വേണ്ട രീതിയിൽ എപ്പോഴും നമുക്ക് ഒരു മരുന്നായിട്ടോ ഡയറ്റായിട്ടോ നമ്മുടെ ജീവിതചര്യയായിട്ടോ ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടി വരും. ഇതൊക്കെ വരുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇത് നമുക്ക് എപ്പോഴും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, ആ കണ്ടീഷനെ നമുക്ക് ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന്, നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ട കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട അസുഖങ്ങളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അതെ, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട, അതായത് ചികിത്സ, ചിലപ്പോൾ ചികിത്സകളാവാം, ചിലപ്പോൾ ഭക്ഷണക്രമങ്ങളാവാം, ചിലപ്പോൾ നമ്മുടെ ജീവിത രീതിയാവാം, അതിന് എപ്പോഴും ഒരു വൈദ്യ സഹായത്തോടുകൂടി, വൈദ്യനിർദ്ദേശത്തോടുകൂടി നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ കെയർ പ്രോഗ്രാമിന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ സ്ട്രോക്ക്, നമുക്കറിയാം സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതകൾ എപ്പോഴും കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഒരു വൈദ്യ നിർദ്ദേശത്തോടുകൂടി ആ സ്ട്രോക്കിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുന്നതോടൊപ്പം, ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും പൂർണ്ണമായി ശരിയായി എന്ന് നമുക്ക് തോന്നും, പക്ഷേ വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. എന്നു വെച്ചാൽ ഒരു സ്ഥലത്ത് ഒരു ലീഷൻ ഉണ്ടായാൽ, എന്തെങ്കിലും രീതിയിൽ ഒരു ശരീരത്തിൽ ഏതെങ്കിലും ഒരു ക്ഷതമോ എന്തെങ്കിലും ഉണ്ടായാൽ ആ ഭാഗത്ത് വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതകൾ പ്രകൃതി നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവാതിരിക്കാൻ എപ്പോഴും നമ്മളുടെ ഒരു ശ്രദ്ധ വേണ്ടതാണ്. അല്ല, അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ പറഞ്ഞ പോലെ ക്യാൻസർ പോലെ, അല്ലെങ്കിൽ ഡയബറ്റീസ് പോലെ, അതൊക്കെ ഉൾപ്പെടുത്താം? അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. അതായത് ഡയബറ്റീസ് വരും, ക്യാൻസർ വരും, അതൊക്കെ ഒരു ലോങ് ടൈം നമുക്ക് കെയർ വേണ്ട കാറ്റഗറിയിൽ പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഈ കെയർ പ്രോഗ്രാമിൽ വരുന്നതാണ്. അപ്പോൾ ക്യൂറിൽ, പിന്നെ ക്യൂർ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാവുന്ന അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഹൈപ്പർ അസിഡിറ്റി നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. അതായത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഡിസോർഡേഴ്സ്, മിക്കവാറും ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഡിസോർഡേഴ്സ് ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്യാൻസർ രൂപത്തിലേക്ക് ഒന്ന് മാറിയിട്ടില്ലെങ്കിൽ അതിന് ഉറപ്പായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫാറ്റി ലിവർ നമുക്ക് ചികിത്സിച്ചാൽ മാറ്റാൻ പറ്റും. അതൊക്കെ ഗ്രേഡൊക്കെ കൂടി കഴിയുമ്പോഴേക്കാണ് അതിൻ്റെ രൂപം മാറുക, ലിവറിൻ്റെ തന്നെ രൂപഭാവങ്ങൾ മാറുക, അത് പിന്നീട് സിറോസിസിലേക്കൊക്കെ പോകും. അപ്പോഴൊക്കെ കൊണ്ടുപോയിട്ട് നമുക്കൊരു ക്യൂർ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഇങ്ങനത്തെ വരുന്ന ഓർഗൻ ഡിസീസ്, ഇപ്പോൾ ഈ ഡയബറ്റിക് റിലേറ്റഡ് നെഫ്രൈറ്റിസ്, അതായത് കിഡ്നിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ന്യൂറോപ്പതി കണ്ടീഷൻസ്, ഈ ഞരമ്പ് സംബന്ധമായിട്ടുള്ള തളർച്ചകൾ ഉണ്ടാവുക, ഇതൊക്കെ ഇനീഷ്യലി നമുക്ക് ക്യൂർ ചെയ്യാൻ തന്നെ ഇനീഷ്യലി കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റിയാൽ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ ശ്രദ്ധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, മറ്റ് കുറച്ച് ഫെസിലിറ്റീസ് കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ഭാഗമായിട്ട് വരുന്ന ഒരു പക്ഷേ ഒരു ഗെയിം റൂം ഒക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു തിയേറ്റർ കാണാൻ പറ്റും. സോ ബാക്കി ഫെസിലിറ്റീസ് ഒന്ന് ഓടിച്ച് പറയണമെന്നുണ്ട്. ആ, ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടൈം ട്രീറ്റ്മെൻ്റ് അല്ല, മിനിമം ഒരു 7 days to ചിലപ്പോൾ അത് 3 months or 2 months അല്ലെങ്കിൽ 4 months ഒക്കെ കിടന്ന് ചികിത്സിക്കേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ അവർക്ക് പൂർണ്ണമായും മാനസികവും ശാരീരികവുമായിട്ടുള്ള ക്ഷേമം അത്യാവശ്യമാണ്. അപ്പോൾ ശാരീരികമായിട്ടുള്ള ക്ഷേമത്തിന് നമ്മൾ ചികിത്സ ചെയ്യുന്നുണ്ട്, ഔഷധങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു നാച്ചുറോപ്പതി ആയുർവേദ വേണ്ട രീതിയിൽ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റാണ് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശാരീരികമായ ക്ഷേമത്തിന് പൂർണ്ണമായിട്ടും ഉതകുന്നതാണ്. ഇനി മാനസികമായ ക്ഷേമത്തിന് ഇവിടെ റൂമിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പറ്റില്ല. റൂമിലിരിക്കുക, ടി വി കാണുക, കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ മാനസികമായിട്ടുള്ള പ്രശ്നം വരിക. എന്ന് വെച്ചാൽ ടി വി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സീരിയലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് ഈ ഇവിടെ തിയേറ്ററൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെക്ചേഴ്സ് ഓൺ പർട്ടിക്കുലർ കണ്ടീഷൻസ്. ആ പർട്ടിക്കുലർ കണ്ടീഷൻസിനെ എങ്ങനെ നമുക്ക് മാനസിക തലത്തിൽ അതിനെ മനസ്സിലാക്കുകയും അതിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ, നമ്മളുടെ വിചാരം കൊണ്ടും വികാരം കൊണ്ടും നമുക്ക് എങ്ങനെ അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാവുന്ന വേൾഡ് ഫേമസ് ആൾക്കാരുടെയും നമ്മുടെയും എക്സ്പീരിയൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ലെക്ചേഴ്സാണ് നമ്മൾ അധികം കൂടുതൽ കാണിക്കുന്നത്. ഇത് കൂടാതെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സിനിമകളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫിസിക്കൽ ആക്ടിവിറ്റികളെയും മെൻ്റൽ ആക്ടിവിറ്റികളെയും ഒരേമാതിരി തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഗെയിം റൂമിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാനസികമായ വ്യാപാരങ്ങൾക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ് എന്നുള്ള കാര്യങ്ങൾ
അപ്പോൾ അവരുടെ മനസ്സും ചിന്തയും അതിനനുസരിച്ചുള്ള മോട്ടോർ ഫംഗ്ഷൻസും എല്ലാം ഒരേമാതിരി വരാൻ പാകത്തിനുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിമുകളൊക്കെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രേക്ഷകരുടെ ഒന്നുകൊണ്ട് ജനറൽ ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായത് സാധാരണ ഈ ആയുർവേദത്തിലേക്ക് വരാൻ മടിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ പദ്യം എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ അത് രോഗിക്കാണോ രോഗത്തിനാണോ എന്നുള്ളത് സ്റ്റിൽ കൺഫ്യൂസ്ഡാണ്. അതുകൊണ്ട് ബാക്ക് ഔട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെ. സോ അതൊന്ന് ചുരുക്കി പറയാം. പദ്യം ഇതിൻ്റെ ഒരു പദ്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പഥേ ഭവം പദ്യം എന്നാണ്. പഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഞ്ചാരപഥമാണ്. എന്തിൻ്റെ സഞ്ചാരപഥമാണ് അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രസങ്ങളുടെ സഞ്ചാരപഥമാണ്. രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച ഭക്ഷണം, അത് ഭക്ഷണത്തിൽ നിന്നുള്ള രസം, ഭക്ഷണരസം, അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നത്. ആ സഞ്ചാരപഥങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ പറയുന്നത്. ആ ഭക്ഷണം ശരിക്കും അത് രോഗത്തിനാണോ രോഗിക്കാണോ എന്നുള്ളത് ആണ് പലർക്കും ചിന്ത. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുമ്പോൾ ഇത് ഈ ചില മരുന്ന് എഴുതി കൊടുക്കുമ്പോൾ ഈ മരുന്നിന് എന്തെങ്കിലും പഥ്യമുണ്ടോ എന്നാണ് സാധാരണ എല്ലാവരും ചോദിക്കുക. മരുന്നിനല്ല പഥ്യം. ആയുർവേദത്തിലും ഈ ഡ്രഗ് ഇൻട്രാക്ഷൻ എന്നുള്ള ഡ്രഗ് ഫുഡ് ഇൻട്രാക്ഷൻസ് ഇല്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്ക ഔഷധങ്ങളും ഭക്ഷണമായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ്. ഔഷധങ്ങളെ തന്നെ ഭക്ഷണമായിട്ട് ഭക്ഷണത്തിൻ്റെ രൂപത്തിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ ഒരിക്കലും ഔഷധത്തിനെ ഭക്ഷണമാക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ഔഷധത്തിനെ ഭക്ഷണമാക്കുന്നുണ്ട്. പക്ഷേ ഔഷധ രൂപത്തിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഭക്ഷണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും ഭക്ഷണത്തുമായിട്ട് ഇതിന് യാതൊരു ഇൻട്രാക്ഷൻസ് വരില്ല. ഭക്ഷണവും ഈ ഔഷധവും തമ്മിൽ യാതൊരു ഇൻട്രാക്ഷൻ വരില്ല. എന്ന് വെച്ചാൽ ഇതൊരു കെമിക്കലല്ല. കെമിക്കൽസ് വരുമ്പോഴാണ്, കെമിക്കൽസിലാണ് അതിൻ്റെ ആക്ഷൻ കുറയുക അല്ലെങ്കിൽ ആക്ഷൻ ഏതെങ്കിലും രീതിയിൽ കൂടുക എന്നുള്ള പ്രശ്നങ്ങൾ വരിക. ആയുർവേദ ഔഷധത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അപ്പോൾ പഥ്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അത് രോഗിക്ക് വേണ്ടിയിട്ടാണ്. ആ രോഗം വരാനുള്ള കാരണങ്ങളെ മനസ്സിലാക്കി ആ രോഗം മാറാനും ആ രോഗിക്ക് വേണ്ട ശാരീരികമായിട്ടുള്ള ക്ഷേമത്തിനും ശരീരത്തിന് ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ക്ഷേമം ഉണ്ടാവണം. ആ ക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഭക്ഷണക്രമത്തിനെയാണ് ഈ ഇത് പറയുന്നത്. അത് ഇതിൽ പലതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഥ്യം പറയുമ്പോൾ പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ്. പഥ്യം പറയുമ്പോൾ ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട്. ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റിൽ പലപ്പോഴും ഇതൊരു മിസ്കൺസെപ്റ്റാണ്. എന്നാ വെച്ചാൽ നോൺ വെജ് കഴിക്കാൻ പാടില്ല, കഷായം കഴിക്കുമ്പോൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നെയ്യ് കഴിക്കുമ്പോൾ പാടില്ല, അങ്ങനെ ഇല്ല. നോൺ വെജ് കഴിക്കേണ്ട ചില പഥ്യ ഈ രീതികൾ തന്നെയാണ്. ചില പ്രത്യേക ഭക്ഷണത്തിൽ നോൺ വെജ് തന്നെ കഴിക്കണം. പ്രത്യേകിച്ച് ഈ മസിൽസൊക്കെ, മസിലൊക്കെ ഉരുണ്ട് കയറ്റം, അതുപോലെ മസിൽസിനുണ്ടാവുന്ന ക്ഷീണം, ഇതിനൊക്കെ മാംസം തന്നെയാണ്. അതുപോലെ തന്നെ ഈ മസിൽ ഛേദിച്ചു പോകുക, അതിപ്പോൾ നമ്മളൊരു ട്രോമ വന്നു, എവിടെയെങ്കിലും ഒരു വീണു, മസിലൊക്കെ കട്ട് ചെയ്ത് പോയി എന്ന് വെച്ചാൽ മസിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മസിൽ തന്നെയാണ് അതിന് ചികിത്സ. മസിൽ അതായത് മാംസങ്ങൾ വച്ച് കെട്ടുക, മാംസം തന്നെ അകത്തേക്ക് കൊടുക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആ മസിൽ ഡെവലപ്പാവും. ഓക്കെ. അപ്പം മാംസം ഒരിക്കലും ആയുർവേദ പഥ്യത്തിൽ വിരുദ്ധമല്ല. മാംസം വേണ്ട രീതിയിൽ വെച്ച് കൊടുക്കുക, വേണ്ട സമയത്ത് കഴിക്കുക, ഇതൊക്കെ ഒരു പ്രത്യേകത തന്നെ. ദഹനം ഉള്ള സമയത്ത് വേണം മാംസം കഴിക്കാൻ. ഈ രാത്രി കിടക്കാൻ നേരത്ത് കുറേ മാംസം വലിച്ച് കയറ്റിയിട്ട് കിടക്കരുത്. എന്നു വെച്ചാൽ ഭക്ഷണം വളരെ മിതമായിട്ട് കഴിക്കേണ്ട സമയമാണ് രാത്രി. നമ്മൾക്ക് സമയം കിട്ടുന്നത് രാത്രിയാണ്, ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് രാത്രി കിട്ടുന്ന ഗ്രാൻഡായിട്ട് കഴിക്കുക ാണ് ചെയ്യുന്നത്. സാധാരണ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഉച്ചഭക്ഷണത്തിൽ ഈ മാംസാഹാരങ്ങളൊക്കെ ആവാം, ഒരു തെറ്റുമില്ല. അത് നമ്മുടെ ശരീരത്തിനനുസരിച്ചുള്ള മാംസാഹാരങ്ങൾ വേണം. അത് വേണ്ട രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇത് മീറ്റ് പ്രോട്ടീനാണ്, ഇതൊരു സൈസ് പ്രോട്ടീനാണ്. ബോഡിയിലേക്ക് പ്രോട്ടീൻ എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ പ്രോട്ടീൻസ് കൂടുതൽ ചെല്ലുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കൊടുത്താൽ മതി. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയുമ്പോൾ, അതായത് ചോറാണെങ്കിലും ഗോതമ്പാണെങ്കിലും ഇതൊക്കെ അങ്ങ് കുറയ്ക്കുമ്പോൾ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അത് മാംസത്തിന് ബലം കിട്ടും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം, ആ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളാണ് എപ്പോഴും നല്ലത്. മത്സ്യമാണെങ്കിലും മാംസമാണെങ്കിലും അത് നമ്മുടെ ശരീരത്തിന് ഉതകുന്ന രീതിയിൽ അതിനെ തിരഞ്ഞെടുത്ത് കഴിക്കാൻ പറ്റിയാൽ ഇത്രയും നല്ല ഭക്ഷണമൊന്നുമില്ല. അപ്പോൾ അത് വേണ്ട രീതിയിൽ തിരഞ്ഞെടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റണം. അതാണ് എൻ്റെ ഒരു കാര്യം ചോദിച്ചത് ഡോക്ടറെ. ഇപ്പോൾ ഈ ചില ആൾക്കാർക്ക് ഈ ആയുർവേദത്തിലേക്ക് വരാനുള്ള മടിയുണ്ട്. ഫുൾ ടൈം അലോപ്പതി ഫോളോ ചെയ്തിരുന്ന ഒരാൾ ആയുർവേദത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇടയ്ക്ക് പറഞ്ഞ പോലെ വളരെ ക്രിട്ടിക്കലായിട്ട് കണ്ടീഷനിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് മരുന്ന് കഴിക്കേണ്ടി വന്നു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ചെയ്തത് അത്രയും വേസ്റ്റ് ആകും, അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നുണ്ടോ? ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോഴേ ഇതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗമുണ്ട്. അതായത് ഇപ്പോൾ
അലോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആയുർവേദത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിച്ച കുറേ പ്രശ്നങ്ങൾ ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ, ഈ അലോപ്പതി മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആയുർവേദത്തിലേക്ക് വന്ന് വന്ന് ആയുർവേദത്തിലേക്ക് വരുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് അലോപ്പതി മരുന്ന് നിർത്തണം എന്നുള്ള കൺസെപ്റ്റിലൂടെയാണ്. എനിക്ക് ഈ അലോപ്പതി മരുന്നിൻ്റെ സൈഡ് എഫക്റ്റുകളൊന്നും പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നിർത്തിയിട്ട് ഞാൻ ഇതിലേക്ക് വരിക എന്നുള്ള കൺസെപ്റ്റിലൂടെയാണ്. അത് പലപ്പോഴും ഡോക്ടറോട് പറയുകയില്ല, ചിലപ്പോൾ അവർ പറയുകയും ചെയ്യും. പറയുകയാണെങ്കിൽ സാധാരണ ഡോക്ടേഴ്സ് അത് പറയും പാടില്ല എന്നുള്ള കാര്യം പറയും. പറയാതെ സ്വാഭാവികമായിട്ടും ഇവർ ഈ മരുന്ന് കഴിച്ചിട്ട് പോവും. മരുന്ന് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും, ആ മരുന്ന് കഴിച്ച് പിന്നെ വരുമ്പോഴേക്കും ഈ രോഗം മുഴുവനായിട്ട് കൂടിയിട്ട് വരുമ്പോഴാണ് നമ്മൾ ചോദിക്കുക, നിങ്ങൾ കഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ ആ മരുന്ന് അത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്നുള്ള ഒരു ഉത്തരമാണ് അവരെ നിന്ന് കിട്ടുന്നത്. ശരിക്കും അതൊരു ശരിക്കും തെറ്റാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി, അതായത് ഇപ്പോൾ അലോപ്പതി മരുന്നാണെങ്കിലും ആയുർവേദ മരുന്നാണെങ്കിലും, ആ മരുന്ന് കഴിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ നമ്മൾ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിൽ പെട്ടെന്ന് ആ മരുന്നിനെ അങ്ങ് വിഡ്രോ ചെയ്യുമ്പോൾ ശരീരം പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കൺഫ്യൂഷനിലേക്ക് വരും. ആ കൺഫ്യൂഷൻ നമുക്ക് വേറെ പല രോഗങ്ങളിലേക്കും അതിനെ ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഏതൊരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിലും അടുത്ത സിസ്റ്റം നമ്മൾ എടുക്കുമ്പോൾ ആ സിസ്റ്റത്തിന് പറ്റിയ മരുന്നുകളെ കൊണ്ട് പതുക്കെ പതുക്കെ അതിനെ ശരീരത്തിലേക്ക് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരണമനുസരിച്ച് മറ്റ സിസ്റ്റത്തിനെ പതുക്കെ പതുക്കെ വിഡ്രോ ചെയ്യുകയാണ് വേണ്ടത്. ടാപ്പർ ഡോസാണ് എപ്പോഴും നല്ലത്. പതുക്കെ പതുക്കെ ടാപ്പർ ചെയ്ത് നമുക്ക് ആ മറ്റ മരുന്ന് എഫക്റ്റ് ആവണമനുസരിച്ച് ടാപ്പർ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഏറ്റവും അതിന് ഗുണമുണ്ടാവും. അല്ലാതെ നേരത്തെ പെട്ടെന്ന് ഈ മരുന്നെല്ലാം കൂടി നിർത്തിയിട്ട് ചെയ്യുമ്പോൾ ഇത് രോഗം ഒരു ആ രോഗം മാത്രമല്ല വേറെ പല രോഗങ്ങളും ഉണ്ടാവാനുള്ള കാരണങ്ങളിലേക്ക് ഇത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് ഏറ്റവും അധികം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആ ചോദ്യത്തിൻ്റെ കാര്യം കൂടി പറയാം. അതായത് ഇപ്പോൾ ആയുർവേദം ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് ആയുർവേദം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു രോഗമൊക്കെ മാറി, പെട്ടെന്നൊരു അലോപ്പതി മരുന്ന് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്നാന്ന് വെച്ചാൽ, എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് പലപ്പോഴും അലോപ്പതി മരുന്നുകൾ കഴിക്കേണ്ടി വരും. ആയുർവേദത്തിലെ എമർജൻസി സിറ്റുവേഷനിൽ പല മരുന്നുകളും അവൈലബിളാണ്, പക്ഷേ പലപ്പോഴും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ ജീവിക്കുന്ന സ്ഥലം, ഇതൊന്നും ആ മരുന്നുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അലോപ്പതി മരുന്നുകൾ കഴിക്കും. ആ അലോപ്പതി മരുന്നുകൾ കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ അസുഖത്തിനെ പെട്ടെന്ന് തന്നെ മാറ്റുകയും ശരീരത്തിന് വേണ്ട രീതിയിലുള്ള ഉണർവിനെ ഉന്മേഷത്തിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ മരുന്നുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ കൺസേൺഡ് ആയിട്ടുള്ള ഡോക്ടറോട് പറയുകയും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ അവരുടെ ജീവിതചര്യയിലോ ഒക്കെ മാറ്റമൊക്കെ വരുത്തി അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ സ്റ്റിറോയിഡ് പോലുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻസൊക്കെ കഴിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ പ്രശ്നം. പക്ഷേ അത് സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ കഴിച്ചിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആയുർവേദ ഡോക്ടറെ കാണാൻ വരുമ്പോൾ ഉണ്ടാവുന്ന രോഗങ്ങളുടെ ഹിസ്റ്ററി പറയുമ്പോൾ ഇതും പറയണം. അവരോട് പറഞ്ഞാൽ മാത്രമാണ് അവർക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ എന്തെങ്കിലും ഒരു പ്രീഡിസ്പോസിങ് ഫാക്ടർ ആണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആവാം, ചിലപ്പോൾ അതല്ലായിരിക്കാം. എന്നിരുന്നാലും അതൊരു ആ ഒരു ഡോക്ടറോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണ സമയത്ത് അതും കൂടി പറഞ്ഞാൽ ആ ഡോക്ടർക്ക് അതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനും വേണ്ട രീതിയിൽ ചികിത്സകൾ നിർദ്ദേശിക്കാനും ഏറ്റവും സാധിക്കും. അപ്പോൾ ഇത് ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പെട്ടെന്ന് നിർത്താൻ പാടില്ല എന്നുള്ള കാര്യങ്ങളും, അടുത്ത സിസ്റ്റത്തിലേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെ മരുന്നുകളാണ് ഇതിനു മുമ്പ് ചെയ്തിരുന്നത് എന്നുള്ളതും വ്യക്തമായിട്ട് നമുക്ക് ആ ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ കിട്ടുകയും അത് വേണ്ട രീതിയിൽ നമുക്ക് ശരീരത്തിനും മനസ്സിനും പ്രയോജനം കിട്ടുകയും ചെയ്യും. എന്തായാലും ഈ ഒരു വേൾഡ് ആയുർവേദിക് ഡേയിൽ തന്നെ ഇത്രയും കുറെ കൺഫ്യൂഷൻസ് ആൾക്കാർക്ക് തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ ആയുർവേദത്തിലേക്ക് വരാൻ ഒരു പ്ലാനുള്ള ആൾക്കാർ ഇനിയോട്ടും ഡൗട്ട് വേണ്ട നേരെ നമുക്ക് സഞ്ജീവനത്തിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇത്രയും ബെസ്റ്റ് ഒരു പ്ലേസ്, ഒരു കാമൻ ക്വയറ്റ് പ്ലേസിൽ സഞ്ജീവനത്തിൽ ഇത്രയും ഡോക്ടേഴ്സും ഡിപ്പാർട്ട്മെൻറ്സും ഒക്കെ ഉണ്ട്. സോ എന്തായാലും ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം, ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി. ഇനിയിപ്പോൾ സഞ്ജീവനത്തിൻ്റെ മറ്റ് പുതിയ പദ്ധതികൾക്കൊക്കെ എല്ലാവിധ ആശംസകളും. ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു.